അപ്പോൾ ഗൈസ് നമ്മുടെ ബഡ്വേ സെഗ്മെൻറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 16,999 രൂപയുടെ ഫോൺ, 1,699 രൂപയുടെ ട്രൈപോഡിൽ വെച്ച്, 899 രൂപയുടെ മൈക്കിൽ വോയിസ് റെക്കോർഡ് ചെയ്ത്, 699 രൂപയുടെ ലൈറ്റും കത്തിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മിക്കവാറും നിങ്ങൾ ഏതെങ്കിലും 9,000 അവസാനിക്കുന്ന വിലയിലുള്ള ഒരു ഫോണിലായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് സാധനങ്ങളുടെ വിലയെക്കുറിച്ചാണ്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് എടുത്തു നോക്കുകയാണെങ്കിലും മിക്കവാറും അതിൻ്റെ വില 9,000 അവസാനിക്കുക. 299 രൂപ, 699 രൂപ, 999 രൂപ, 20,999 രൂപ, ആ രീതിയിൽ 9,000 മിക്ക സാധനങ്ങളുടെയും വില അവസാനിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? എന്തിനാണ് കമ്പനികൾ അവരുടെ പ്രോഡക്റ്റിന് 9,000 അവസാനിക്കുന്ന വിലയിടാനുള്ള കാരണം? മാത്രമല്ല, നമ്മൾ കൂടുതലും വാങ്ങാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിലയുള്ള സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് അത് വാങ്ങാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്? അതിൻ്റെയൊക്കെ കാരണങ്ങളാണ് ഇന്നത്തെ ബഡ്വേ സെഗ്മെൻറ്റിൽ നമ്മൾ പറയാൻ പോണത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോസ് ടിവി. ഞാൻ സ്വാഫ്വാൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടിട്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സൈക്കോളജിയിൽ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങളും റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏതൊരു പ്രോഡക്റ്റും അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും അതിൻ്റെയൊക്കെ വില വരുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 9,000 അതിൻ്റെ വില അവസാനിക്കുക. ഇപ്പോൾ നമ്മളൊരു ടി വി വാങ്ങാനാണെങ്കിൽ ലാപ്ടോപ്പ്, ഫോണ്, ടീഷർട്ട്, ഷൂ, പിന്നെ സൂപ്പർ മാർക്കറ്റിലെയൊക്കെ സാധനങ്ങൾ അതിൻ്റെയൊക്കെ വില നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് 9,000 അവസാനിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഫോൺ ഞാൻ 1,000 രൂപക്ക് വിൽക്കുകയാണ്. അത് വാങ്ങാൻ കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാകും. പക്ഷേ അതേ ഫോൺ തന്നെ ഞാൻ 999 രൂപ വിലയിട്ട് വിൽക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ എന്തായാലും ഉണ്ടാകും. നേരത്തേക്കാൾ അധികം ആൾക്കാർ അത് ആവശ്യപ്പെട്ടു വരും, അത് ഉറപ്പാണ്. അവിടെയാണ് 9,000 ട്രിക്ക് ഉള്ളത്. അതായത് നമ്മൾ സംഗതി 1 രൂപയുടെ വ്യത്യാസമാണെങ്കിലും ഒരു 100 രൂപ കുറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്നാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണിത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർ മുതൽ വലിയ വലിയ ബ്രാൻഡുകൾ വരെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വില എടുത്തു നോക്കുകയാണെങ്കിൽ മിക്കവാറും ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ ആയിരിക്കും അവസാനം ഉണ്ടാകുക. 1, 3, 9 അങ്ങനെയുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് 9 തന്നെയാണ്. അത് എത്ര വലിയ സംഖ്യ ആയാലും അവസാനം ഒരു 9 അവരൊട്ട് കൊടുക്കും. ഇപ്പോൾ 10,000 രൂപയുടെ ഒരു ഫോണ് വിൽക്കുന്നത് 9,999 രൂപക്കാണ്. അപ്പോൾ നമുക്ക് അതൊരു 1,000 രൂപ ഡിസ്കൗണ്ട് ഉള്ള പോലെ ഒരു തോന്നൽ നമുക്കുണ്ടാകും. നമ്മളത് വേഗം പോയി വാങ്ങുകയും ചെയ്യും. അവിടെയാണ് അതിൻ്റെ ആ ഒരു ട്രിക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാജിക്കൽ പ്രൈസിങ് ആണ് ശരിക്കും ഇത്. ലെഫ്റ്റ് ഡിജിറ്റ് എഫക്റ്റ്, ചാം എഫക്റ്റ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ 99 രൂപക്ക് വിൽക്കുന്ന ഒരു സാധനം അതിന് 100 രൂപയാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കൂല. അതിൻ്റെ ലെഫ്റ്റ് ഡിജിറ്റ്, അതായത് അതിൻ്റെ ആ ഒരു ആദ്യത്തെ നമ്പറാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഒരു 90 രൂപ എന്നൊരു ഫീലാണ് അവിടെ നമുക്ക് വരുന്നത്. ഈ ഒരു സംഗതി എങ്ങനെ വന്നു, ഇതിൻ്റെ കറക്റ്റ് ഹിസ്റ്ററി ഒന്നും ആർക്കും ഒരു ധാരണയില്ല. സംഗതി 19-ാം നൂറ്റാണ്ടിൽ 1,800 രൂപയുടെ അവസാനത്തിലാണ് ഈ ഒരു പ്രൈസിങ് ട്രിക്ക് വന്നത്. ചില ആൾക്കാർ പറയുന്നത് ഒരു പത്രത്തിൻ്റെ പ്രൈസിങ് കോമ്പറ്റീഷനിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചില ആൾക്കാർ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിലകളിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതൽ വാങ്ങുന്നത് അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ കാരണമാണ് ഇനി നമ്മൾ പറയുന്നത്. ശരിക്കും ഈ കാര്യത്തിൽ നമ്മുടെ സ്വന്തം തലച്ചോറ് നമ്മളെ പറ്റിക്കാണ്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയി നമ്മൾ 500 രൂപയുടെ ഒരു ചെരുപ്പ് കണ്ട്, അപ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും എടുക്കണോ, വില കുറച്ച് കൂടുതലാണ്. പക്ഷേ അതേ ചെരുപ്പിന് 499 രൂപ വില ഇട്ടാല് വാ ഓഫറാണ്, ഡിസ്കൗണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് എടുത്തു പോകും. അവിടെയാണ് ആ ഒരു ട്രിക്ക് അവിടെ വർക്കാവുന്നത്. നമ്മുടെ ബ്രെയിന് നമ്മളെ തോന്നിപ്പിക്കുന്നത് അതിനൊരു 400 രൂപ എന്നൊരു ഫീലാണ് നമുക്കുണ്ടാക്കുന്നത്. സോ നമ്മളത് വാങ്ങും, വേറെ ഒന്നും നോക്കില്ല. 500 രൂപയാണ് അതിൻ്റെ വില എന്ന് നമ്മൾ എത്രയൊക്കെ വിശ്വസിച്ചാലും നമ്മുടെ തലയിലോട്ട് അതിട്ട് കയറൂല. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ സ്പെഷ്യൽ ഓഫറുകളിൽ 10 രൂപ വില ഇടേണ്ട സാധനം 9.99 എന്ന് പറയുന്ന വിലയൊക്കെ അവരിടും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മൾ വിശ്വസിപ്പിക്കുന്നത് അതിന് 9 രൂപയാണ് എന്നാണ്. ശരിക്കും 10 രൂപയിൽ നിന്നും 1 പൈസ മാത്രമാണ് അവിടെ ഒരു ഡിസ്കൗണ്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ വിചാരം അതിന് 9 രൂപയാണെന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാജിക്കൽ പ്രൈസിങ് ആണ് അവിടെ ഉള്ളത്. ചിക്കാഗോ യൂണിവേഴ്സിറ്റി നടത്തിയ രസകരമായിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട്. അവർ സ്ത്രീകളുടെ ചില ഡ്രസ്സ് $24, $34, $39 എന്ന് പറയുന്ന 3 വിലയിൽ വിറ്റു. ഒരേ ഡ്രസ്സുകൾ തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് പ്രൈസിൽ അവർ വിറ്റതാണ്. പക്ഷേ അതിലേറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയത് $39 ആണ്. അതായത് അതിലേറ്റവും ഉയർന്ന വിലക്കാണ് ആൾക്കാർ ഡ്രസ്സുകൾ വാങ്ങിയത്. അപ്പോൾ ഈ 9 എന്ന് പറയുന്ന സംഖ്യ ബിസിനസ്സുകാർക്ക് ശരിക്കും അനുഗ്രഹമായി കിട്ടിയ ഒരു നമ്പറാണ്. ഇതേക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വിലയിടുന്നതിൻ്റെ മറ്റൊരു
മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ബാർഗെയിനിങ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല ആൾക്കാരും ഡിസ്കൗണ്ട് ചോദിക്കും, ഒരു 10 രൂപയെങ്കിലും കുറച്ച് തരി ആ ഒരു രീതിയിൽ ഡിസ്കൗണ്ട് നമ്മൾ ചോദിക്കും. പക്ഷേ 99 രൂപയ്ക്കാണ് ആ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ പിന്നെ അതിന് ചിലപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കണമെന്നില്ല, നമ്മൾ ആ ഒരു വില കൊടുത്തിട്ട് ചിലപ്പോൾ 100 രൂപയ്ക്കാർ കൊടുക്കാതെ ബിസിനസ്സുകാരത് ഷോപ്പുകാരത് റൗണ്ട് ആക്കും, 100 രൂപയ്ക്കാർ എടുക്കുക, നമ്മൾ 1 രൂപ ചിലപ്പോൾ ബാക്കി ചോദിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിലൊക്കെ പോയി റീചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ 199 രൂപയുടെ ഓഫർ ആയിരിക്കും, നമ്മൾ 200 രൂപ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്, ബാക്കി 1 രൂപ നമ്മൾ ചോദിക്കൂല, അവർ തരൂല, ആ ഒരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണിത്. സോ ഇതിനെക്കുറിച്ചുള്ള ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് എന്താണ് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക, പറ്റുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ ചത്തെടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, അതിക്കൊന്ന് പറ്റെങ്കിലും ഒന്ന് തട്ടി കൊടുക്കുക, ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.